നമസ്കാരം. ഞാൻ ഡോക്ടർ മണി യോഗിദാസ്, കേരള ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും തൃപ്പൂണിത്തുറ താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടുമായിരുന്നു. ഇപ്പോൾ എറണാകുളം ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞുള്ളത്, ഇന്നു മുതൽ ഞാൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ സൗകര്യാർത്ഥം എൻ്റെ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്കും ചില ചില ഭാഗങ്ങൾ ഷോർട്ട് വീഡിയോകളായിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോകളുടെ കണ്ടു നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു വിവരം കിട്ടുകയുള്ളൂ. എൻ്റെ കഴിഞ്ഞ തവണ പോസ്റ്റ് ചെയ്ത അൾഷിമസ് ഡിസീസിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം കണ്ടു നോക്കണം. ഇന്ന് നമ്മൾ അൾഷിമസ് ഡിസീസിൻ്റെ സിംറ്റംസ്, അതായത് രോഗലക്ഷണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെമൻഷ്യ എന്ന രോഗവും അൾഷിമസ് ഡിസീസ് എന്ന രോഗവും അല്ലേ? മിക്കവരും കേട്ടിട്ടുണ്ടാവും ബന്ധുക്കളെ കൊണ്ടൊക്കെ ഡോക്ടറെ എത്തി ചെല്ലുമ്പോൾ ഈ രണ്ട് ഡയഗ്നോസിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾ, അതായത് നിങ്ങളുടെ റിലേറ്റീവ്സിനുള്ളതായിട്ട് നിങ്ങൾ ഡോക്ടേഴ്സിൽ നിന്നും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പൊതുവെ മറവി രോഗം എന്നാണ് ഈ രണ്ട് അസുഖത്തിനും പറയുന്നത്. അതിന് കാരണം രണ്ട് അസുഖത്തിനും മറവിയാണ് പ്രധാന ലക്ഷണം. പക്ഷെ രണ്ടും ഒന്നല്ല, രണ്ടാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളും ഡെമൻഷ്യയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ ഞാൻ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അൾഷിമസ് ഡിസീസിൻ്റെ സിംറ്റംസിലേക്ക് കടക്കാം. അൾഷിമസ് ഡിസീസിൻ്റെ സിംറ്റംസ് നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നും മനസ്സിലായല്ലോ, മറവി തന്നെയാണ് അൾഷിമസ് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. ഈ മറവി കാരണം, അതായത് ഈ മറവിയുടെ പ്രത്യേകത കാരണം കുടുംബത്തിലെ വളരെയേറെ അസ്വസ്ഥതകളും ഉണ്ടാകാറുണ്ട്. നമ്മൾ ആദ്യം മറക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട്, അതായത് ഏറ്റവും ഒടുവിൽ നമ്മൾ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഓർമ്മകളായിരിക്കും. അതായത് ഈ കഴിഞ്ഞ നിമിഷം മുതൽ തൊട്ടടുത്ത രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ നമ്മൾ ആർജിച്ചു വെച്ചിട്ടുള്ളതായിട്ടുള്ള ഓർമ്മകൾ. അതേസമയം പഴയ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുകയും ചെയ്യും. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ആണ് രോഗി എന്ന് വെക്കുക. ഇപ്പം നമ്മൾ അവരോട്, അച്ഛനോടല്ല അമ്മയോട് ചോദിക്കുവാണ് ഇന്ന് കാലത്ത് എന്താണ് കഴിച്ചത്, അവർ മിക്കപ്പോഴും അത് മാറ്റി പറയും. അതായത് ഇപ്പം പുട്ടാണ് കഴിച്ചെങ്കിൽ പറയും ചപ്പാത്തിയാണെന്നോ റൊട്ടിയാണെന്നോ അല്ലെങ്കിൽ ഇഡലിയാണെന്നോ. ഈ അച്ഛനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകനാവാം, ജോലിസ്ഥലത്ത് നിന്നും ഒത്തിരിയും കഷ്ടപ്പെട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛൻ വല്ലതും കഴിച്ചോ, അപ്പോൾ അച്ഛൻ പറയുന്നത് ഒരു പക്ഷെ ഒന്നും കഴിച്ചില്ല എന്നായിരിക്കും. അപ്പം ഭക്ഷണം കഴിച്ച കാര്യം നമ്മൾ പെട്ടെന്ന് തന്നെ മറന്നു പോവുകയാണ്. ഇപ്പം അടുത്ത വീട്ടിലെ ആൾക്കാർ ചോദിച്ചാലും വീട്ടിൽ വന്ന ഗസ്റ്റ് ചോദിച്ചാലും ഇത് തന്നെയായിരിക്കും ഉത്തരം. അതേപോലെ സ്വന്തം അച്ഛനമ്മമാരെ നോക്കുന്ന പോലെ നോക്കുന്ന വളരെ ആത്മാർത്ഥതയുള്ള ഒരു മരുമോളായിരിക്കും അച്ഛന് കാലത്ത് തൊട്ട് സമയാസമയങ്ങളിൽ എല്ലാ ആഹാരങ്ങളും വളരെ ആത്മാർത്ഥത കൂടി കൊടുത്തിട്ടുണ്ടാവും. ഒരുപക്ഷെ ഈ മകൻ ഭാര്യയെ എന്തിനും തൊട്ടതിനും പിടിച്ചതിനും സംശയിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ പിന്നെ ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കുറച്ച് മുമ്പോ അല്ല ഈ അടുത്ത കാലങ്ങളിലോ ഈ മകൻ തന്നെ കേട്ടിട്ടുണ്ടാവും അച്ഛൻ അവിടെ ഇരുന്നിട്ട് അച്ഛൻ്റെ ചെറുമക്കളോട് അല്ലെങ്കിൽ വീട്ടിലെല്ലാവരോടുമായിട്ടും പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് ഓർത്ത് സംസാരിക്കുന്നതും സന്തോഷിക്കുന്നതും. അതായത് പണ്ട് സ്കൂളിൽ പോയ കഥകളും ആദ്യമായിട്ട് സ്കൂളിൽ പോയ കഥകളും അവിടെ കൂട്ടുകാരുമായിട്ട് ഒപ്പിച്ചിട്ടുള്ള കുസൃതികളും
അതുപോലെ തന്നെ അന്ന് നടന്ന കളികൾ, പിന്നെ അന്നത്തെ കൂട്ടുകാരുടെ പേര്, ടീച്ചേഴ്സിൻ്റെ പേര്, വഴിയിൽ വെച്ച് സംഭവിച്ച കഥകൾ എല്ലാം ഓർത്ത് പറഞ്ഞ് രസിക്കുന്നുണ്ടാവും അല്ലേ? നമുക്കും അത് അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ആ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണത്തിന് ഉടുത്തിരുന്ന ഡ്രസ്സുകൾ വരെ ഓർത്ത് പറയും, അന്നത്തെ സദ്യക്കുണ്ടായ വിഭവങ്ങൾ ഓർത്ത് പറയും, അങ്ങനെ പലതും. അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവരെന്താണ് കരുതുക? അച്ഛൻ്റെ പേരും അഭിനയമാണ് അല്ലേ? അതായത് ഇപ്പോഴത്തെ മാത്രം എന്തുകൊണ്ട് മറക്കുന്നു, പഴയത് മറക്കുന്നു. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോഴോ ഡോക്ടറോട് ഇത് തന്നെയായിരിക്കും അവർക്ക് പറയാനുള്ളത്, വെറുതെ ഒരു ചെക്കപ്പിന് വന്നതാണ് അച്ഛൻ്റെ പേരും അഭിനയമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതായത് പുതിയ ഓർമ്മകൾ പോകുന്നു, പഴയതെല്ലാം ഓർത്തിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും, അതുപോലെ ഈ വീഡിയോയുടെ പല പല കാര്യങ്ങളും ഞാൻ ഷോർട്ട് വീഡിയോകളിൽ ചെയ്യാം, അതെല്ലാം നിങ്ങൾ കാണാം. പിന്നെ രണ്ടാമത്തെ ഒരു രീതി എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നിത്യോപയോഗത്തിന് ഉള്ള സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയുടെ കീ ആകാം, അല്ലെങ്കിൽ എഴുതാൻ എടുക്കുന്ന പെന്നാകാം, ലോക്കറിൻ്റെ കീ ആകാം, ഇതൊക്കെ എവിടെയെങ്കിലും വെച്ച് മറക്കുക. ഇത് മറന്നു കൊണ്ട് വയ്ക്കുന്നത് ഒരു പക്ഷേ മരുമക്കളുടെ റൂമിലോ അവരുടെ അലമാരയിലോ, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുള്ള ഗസ്റ്റിൻ്റെ ബാഗിലോ, അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യാൻ വന്ന മെയിലിൻ്റെ ബാഗിലും ഒക്കെ ആണെങ്കിൽ അവിടെയും പിന്നെ പൊട്ടിത്തെറികളായിരിക്കും അല്ലേ? കീയും മറ്റും മറന്നിട്ട് ഫ്രീസറിൽ നിന്ന് പോലും മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം, അതായത് ഐസൊക്കെ വന്ന് മൂടിയിട്ട്, ഇപ്പോഴത്തെ കൂട്ടുള്ള നോ ഫ്രോസ്റ്റ് അല്ലല്ലോ, പണ്ടത്തെയൊക്കെ ഫ്രിഡ്ജാണ് അതിൻ്റെ ഐസ് കിട്ടും. അപ്പം നമ്മൾ ആ ഐസ് കളയാനായിട്ട് എടുക്കുന്ന സമയത്തായിരിക്കും ആ കീ അവിടെ നിന്ന് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയും കുറേ സംഭവങ്ങളുണ്ടാവും. നമുക്ക് ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും കുക്ക് ചെയ്ത് തന്നിരുന്ന നമ്മുടെ മുത്തശ്ശിമാരേലും അന്നിരിക്കട്ടെ. അപ്പോൾ അവരിപ്പോൾ അടുക്കള കയറിയാലും ആ കുക്കിംഗ് പ്രോസസ്സ് മൊത്തമായിട്ട് അങ്ങ് മറന്നു പോവുകയാണ്. അപ്പോൾ ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് അത് ഫ്ലെയിം കത്തിക്കാൻ മറക്കുക, അല്ലെങ്കിൽ കുക്കിംഗ് കഴിഞ്ഞിട്ടാണെങ്കിലും അത് ഓഫാക്കാൻ മറക്കുക. അപ്പോൾ അത് വരുത്തി വയ്ക്കുന്ന അപകടം എത്രമാത്രമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം, ഇപ്പോൾ ഉപ്പോ മുളകോ പഞ്ചസാര എന്താണെന്നിരിക്കട്ടെ, എന്താണെങ്കിലും അത് ഇട്ടിട്ട് ഇട്ടില്ല എന്ന് കരുതി പിന്നെയും പിന്നെ ഇടുക, ഇടാതെ തന്നെ ഇരിക്കാം. അപ്പോൾ വീട്ടിലുള്ളവർ കരുതുന്ന എന്താ, കുക്ക് ചെയ്യാനുള്ള മടികൊണ്ടായിരിക്കും അല്ലേ? നമ്മൾ ആരായാലും അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പം കാലത്ത് ഷേവ് ചെയ്യുന്ന ആളായിരിക്കാം, ഷേവിങ് സെറ്റ് എവിടെയാണെന്ന് തപ്പി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പകുതി ഭാഗം മാത്രം ഷേവ് ചെയ്തിട്ട് ഇറങ്ങി നടക്കുക. ഇപ്പോൾ ടോയ്ലറ്റിൽ കയറിയിട്ടാണെങ്കിലും മലമൂത്ര വിസർജനം ചെയ്തിട്ട് ഫ്ലഷ് ചെയ്യാതിരിക്കുക. സോപ്പിട്ടില്ല എന്ന് കരുതിയിട്ട്, അതായത് സോപ്പിട്ട വിവരം മറന്നു പോയിട്ട് പിന്നെയും പിന്നെയും സോപ്പിടുക. കുളി കഴിഞ്ഞിട്ട് തോർത്താതെ ഇറങ്ങി വരിക, അല്ലെ ഡ്രസ്സ് മര്യാദയ്ക്ക് ധരിക്കാതെ വരിക, അതല്ലെങ്കിൽ സോപ്പ് പക മൊത്തം കഴുകി കളയാതെ ഇറങ്ങി വരിക. ഇങ്ങനെയൊക്കെയും ആകാം. നമ്മുടെ വീട്ടിലെ പല മുറികൾ തമ്മിൽ മാറിപ്പോവുക. ഇപ്പോൾ സ്വന്തം ബെഡ്റൂം ഏതാണ് എന്നറിയാതെ മരുമക്കളുടെ ബെഡ്റൂമിൽ പോയിട്ട് ആ ബെഡിലെ കിടക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് തുണി മാറുക, ആ ടോയ്ലറ്റ് ഉപയോഗിക്കുക ഒക്കെ ആവാം. പുറത്തേക്ക്, വീടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി മാറിപ്പോവുക. അതുപോലെ തന്നെ രോഗം കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നിന്നിടത്ത് നിന്ന് തന്നെ മലമൂത്ര വിസർജനം അവസരം. അപ്പം വീട്ടിലായാലും ചോദിക്കുക, എന്താ അങ്ങനെ ചെയ്തതെന്ന്. ഇപ്പം പറയുന്നത് ഞാൻ ടോയ്ലറ്റ് ആണെന്ന് വിചാരിച്ചു എന്നാണ്. ഇപ്പം വീടിൻ്റെ പുറത്ത് കാലത്ത് കുളിച്ച് വസ്ത്രമൊക്കെ മാറി ദേവാലയത്തിൽ പോയി വന്ന ആളോ, അല്ലെങ്കിൽ സ്വന്തം പൂജാമുറിയിലോ, അല്ലെങ്കിൽ യേശുദേവൻ്റെ അടുത്തോ ഒക്കെ പ്രാർത്ഥിച്ച ആളായിരിക്കാം ഇതൊന്നും ചെയ്തത്. ഇതൊക്കെ ചെയ്തത് മറന്നിട്ട് പിന്നെയും പോയി കുളിക്കുക, പിന്നെയും ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുക. വീട്ടിലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക.
സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വാക്കുകൾ മറന്നുപോയിട്ട് ആ സെൻറ്റൻസ് നിർത്തിവെക്കേണ്ടി വരിക. ഏറ്റവും സ്നേഹിച്ച ഏറ്റവും മക്കള്, അതല്ലെങ്കിൽ ചെറുമക്കള് അല്ലെ മരുമക്കള്, അവരെയൊക്കെ അങ്ങ് മറക്കുക. അവർ മുഖം കണ്ട് ഓർക്കാതിരിക്കുക. രണ്ടു ദിവസത്തിന് മുമ്പ് കണ്ട ഫ്രണ്ട്സിനെ മറക്കുക. ഇപ്പം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മക്കളെയോ ചെറുമക്കളെയോ മരുമക്കളെയോ ഒക്കെ മറന്നിട്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുക. ഏതാണ് കുഞ്ഞ് എന്നൊക്കെ കുഞ്ഞുങ്ങളോടും ചോദിക്കുക. അപ്പം അതൊക്കെ ഉണ്ടാക്കിയേക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എത്രമാത്രമായി. വീട്ടിൽ നിന്ന് ഇപ്പം പുറത്ത് മാർക്കറ്റിലോ കടയിലോ ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടാവും അല്ലേ. ആ ജോലി കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇപ്പം കടയിലേക്ക് ചെന്നാൽ ആ കട തന്നെ മാറിപ്പോയിട്ട് വേറെ കടയിൽ ചെന്നിട്ടുള്ള, അല്ലെങ്കിൽ എന്തിനാണ് കടയിൽ വന്നതെന്ന് തന്നെ മറന്നു പോകാം. വാങ്ങിക്കാൻ ഉദ്ദേശിച്ച എല്ലാ സാധനങ്ങളും വാങ്ങാണ്ട് തിരിച്ചു പോരാം. പിന്നെ വാങ്ങി വരുമ്പോഴാണെങ്കിലും വീട് മാറിപ്പോവാം. ചിലപ്പോൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഏതെങ്കിലും വണ്ടിയിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ കയറി ദീർഘദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വരുമ്പോഴും ആയിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുക. അതുപോലെ തന്നെ ഇപ്പം വണ്ടി ടു വീലറാണെങ്കിലും കാറാണെങ്കിലും ഓടിക്കുന്ന ആളാണെങ്കിൽ ആ ട്രാഫിക് റൂൾസൊക്കെ മറന്നു പോവുക. നമ്മൾ ജഡ്ജ്മെൻറ്റ് തെറ്റുക, അത് ഏറ്റവും വലിയൊരു അപകടം. ഇപ്പം വണ്ടി ദൂരെ കിടക്കുന്ന ഉള്ളതെന്നായിരിക്കും വിചാരിക്കുന്നത്, അടുത്താണെന്നുള്ള ആ ജഡ്ജ്മെൻറ്റ് നമുക്ക് നഷ്ടപ്പെടുക. അപ്പം അങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടാവാം. അതുപോലെ തന്നെ റോഡ് മുറിച്ച് കിടക്കുമ്പോഴും അപകടങ്ങൾ ഉണ്ടാവാം. ഇതൊരു മരണ കാരണം കൂടിയാണ് അൽഷിമേഴ്സ് ഡിസീസിൻ്റെ. ഈ രോഗം കുറച്ചുകൂടി മൂർച്ഛിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബിഹേവിയറൽ അബ്നോർമാലിറ്റി കൂടി ഉണ്ടാവും, അതായത് നമ്മുടെ സ്വഭാവത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പം തന്നെ പകലാണെങ്കിലും കൂടുതൽ കിടന്ന് നമ്മൾ ഉറങ്ങുക, രാത്രി അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. ഇപ്പോൾ പകലാണെങ്കിൽ അതുപോലെ വീടിന് പുറത്തൊക്കെ പോയി അവിടെ ഇവിടേക്ക് അലസ്യതയോടുകൂടി വാണ്ടർ ചെയ്യുക നടക്കും, അലഞ്ഞ് തിരിഞ്ഞ് നടക്കും. അസുഖം കുറച്ചുകൂടി മൂർച്ഛിച്ച് കഴിയുമ്പോൾ കുറച്ച് ബിഹേവിയറൽ അബ്നോർമാലിറ്റീസ് കൂടി പ്രകടമാകും. അപ്പോൾ അതെന്താ വെച്ചാൽ വളരെ ശാന്തനായിട്ടുള്ള ഒരാളായിരിക്കാം, പെട്ടെന്ന് നിസ്സാര കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുക, എല്ലാവരോടും ചൂടാവുക, സഭ്യമായ വാക്കുകൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആൾ അസഭ്യ വാക്കുകൾ പറയുക, ആൻസൈറ്റി അതായത് ഉത്കണ്ഠ ആ സ്റ്റേജിലേക്ക് പോവുക, എപ്പോഴും മൂഡ് ചേഞ്ചസ് വരിക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിഷാദരോഗം. മിക്കവരിലും വിഷാദരോഗം ഉണ്ടാവും. ഏറ്റവും സ്നേഹിച്ചിരുന്ന ഭാര്യയും മക്കളെയും പോലും നിസ്സാര കാര്യങ്ങൾക്ക് സംശയിക്കുക, അവരെല്ലാം നമ്മുടെ ശത്രുക്കളാണോ എന്ന് തോന്നലുണ്ടാവുക, അവർ നമ്മളെ അപായപ്പെടുത്തുമോ എന്നുള്ള ചിന്ത വരിക, നമ്മളുടെ സ്വത്ത് വകകളൊക്കെ അവർ മോഷ്ടിക്കുമോ എന്നുള്ള തോന്നൽ വരിക, അങ്ങനെയൊക്കെ പ്രകടമാകാം. ഒരുപക്ഷെ ഈ സ്റ്റേജിലായിരിക്കും നമ്മൾ ഈ രോഗിയെ കൊണ്ട് ഡോക്ടറെടുത്ത് പോകുന്നത് തന്നെ. ആദ്യമൊക്കെ മറവിയുണ്ടോ എന്ന് വിചാരിക്കുമ്പോൾ അവരായിരിക്കും തെറ്റിദ്ധാരണ. ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കും തോന്നാം, അയ്യോ എനിക്കും ഉണ്ടല്ലോ ചില മറവികൾ എന്നൊക്കെ. പക്ഷെ ഇപ്പം ഇവർക്ക് മറവിയുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ നിസ്സാരമായിട്ട് പറയുന്നൊക്കെ പ്രായത്തിൻ്റെയാണ് അല്ലേ. അങ്ങനെ വിചാരിക്കരുത്. വിദഗ്ധ ഡോക്ടറെ കാണിച്ചിട്ട് അത് പ്രായത്തിൻ്റെതാണോ, ചികിത്സിച്ച് മാറ്റാവുന്ന മറവിയാണോ, അതെ ചികിത്സ ഇല്ലാത്തതാണോ, അതായത് അൽഷിമേഴ്സ് ഡിസീസ് ആണോ എന്നൊക്കെ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പ്രായത്തിൻ്റെതാണെന്ന് പറഞ്ഞ് വെറുതെ തള്ളുവാൻ പറയുക. അപ്പോൾ നിങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോയും ഇതിന് തൊട്ടു മുകളിലത്തെ വീഡിയോയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഷോർട്ട് വീഡിയോകളും കാണുക. ഷോർട്ട് വീഡിയോകളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എത്രമാത്രം കുടുംബ പ്രശ്നങ്ങളാണ് ഈ ഒരു അസുഖം കാരണം നമ്മളുടെ കുടുംബത്തിൽ അറിയാതെ തന്നെ വന്നു ചേരുന്നത്, രോഗിയെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അതായത് ഇൻവെസ്റ്റിഗേഷൻസ്
പിന്നെ ചികിത്സ ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ കെയർ ഗിവേഴ്സിന് കൊടുക്കേണ്ട നമ്മുടെ ഒരു സംരക്ഷണം ഉണ്ടല്ലോ വീട്ടിലുള്ളവരെ എല്ലാവരുടെയും ഒരു കോപ്പറേഷൻ കെയർ ഗിവേഴ്സിനോട് ഉണ്ടാകും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഇനിയും വരുന്ന വീഡിയോകളിൽ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സും കൂടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. സംശയങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക, എനിക്ക് പറയാവുന്ന ഉത്തരങ്ങൾ ഞാൻ അതിൽ കൂടെ പറഞ്ഞു തരാം, അതല്ലെങ്കിൽ പ്രത്യേകം വീഡിയോയിലായിട്ട് പറഞ്ഞു തരാം. നന്ദി, നമസ്കാരം.